ഐതിഹാസിക പുന്നപ്രവയലാർ സമരത്തിന്റെ 74ാം വാർഷിക വാരാചരണത്തിന് സമാപനമായി ധീരരക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വയലാർ ബലികൂടീരത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പുഷ്പാർച്ചന അർപ്പിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദീപശിഖ റിലേകളും പുഷ്പാർച്ചനയും മാത്രമാണ് സംഘടിപ്പിച്ചിരുന്നത്. പ്രവർത്തകർ അതാത് പ്രദേശങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ നടത്തി. എങ്കിലും വയലാറിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയ്ക്കായി എത്തിയിരുന്നു. ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം വയലാറിലേക്ക് ആരംഭിച്ചു. മന്ത്രി ജി സുധാകരൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപം പകർന്ന് അത്ലറ്റുകൾക്ക് കൈമാറി. മേനാശ്ശേരി രക്തസാക്ഷി മണ്ഡപത്തിൽ സമരസേനാനി കെ കെ ഗംഗാധരൻ ദീപശിഖ കൈമാറി. ദീപശിഖ റിലേകൾ ഉച്ചയോടെ വയലാറിലെത്തി. വാരാചരണ കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ദീപശിഖകൾ ഏറ്റുവാങ്ങി വയലാർ മണ്ഡപത്തിൽ സ്ഥാപിച്ചു. തുടർന്ന് പുഷ്പാർച്ചന. സാധാരണ നിലയിലുള്ള വലിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും എല്ലാം ഇത്തവണ ഒഴിവാക്കി. പ്രവർത്തകർ ചെറു സംഘങ്ങളെ എത്തി പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നൂറുകണക്കിന് പ്രവർത്തകർ വയലാർ സമരഭൂമിയിലെത്തി. മന്ത്രിമാരായ ജി സുധാകരൻ, പി തിലോത്തമൻ, സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ, സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ്, അഡ്വക്കേറ്റ് സി എസ് സുജാത, സി ബി ചന്ദ്രബാബു, എ ശിവരാജൻ, എ എം ആരിഫ് എം പി, സജി ചെറിയാൻ എം എൽ എ, എം കെ ഉത്തമൻ, പി കെ മേദിനി തുടങ്ങി ജില്ലയിലെ നിരവധി നേതാക്കൾ വയലാറിലെത്തി പുഷ്പാർച്ചന നടത്തി. വയലാർ അനുസ്മരണ സമ്മേളനവും പൊതുസമ്മേളനവും ഇത്തവണ ഒഴിവാക്കിയിരുന്നു.